ആറാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റായ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്നുള്ളതിൻ്റെ ഒന്നാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 62 64 65 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്നുള്ള പോർഷനാണ്. ഈ പിക്ചർ നോക്കുക. ഇവിടെ നമുക്കൊരു ചെറിയ ഒരു കട്ടയുണ്ട്, ഒരു ബ്ലോക്കുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ, നീളവും വീതിയും ഉയരവും 1 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു കട്ട. അപ്പോൾ ഇങ്ങനെയുള്ള കട്ടകൾ അടുക്കി വെച്ചേക്കുന്നതാണ് ഈ രണ്ടാമത്തെ പിക്ചർ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ എത്ര കട്ടകൾ അടുക്കി വെച്ചേക്കുന്നത്, 15 എണ്ണം അല്ലേ. ഇവിടെ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ വരിയിൽ നമ്മൾ മൊത്തം 3 വരികളുണ്ട്. അതിൽ ഒന്നാമത്തേൽ നോക്കുക 5 എണ്ണമുണ്ട്, രണ്ടാമത്തേൽ 5 എണ്ണം, മൂന്നാമത്തേൽ 5 എണ്ണം. അപ്പം 15 കട്ടകളാണ് നമ്മളിവിടെ അടുക്കി വെച്ചേക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ 15 കട്ടകൾ അടുക്കി വെച്ചേക്കുന്നതിൻ്റെ മേളിലും കൂടെ നമ്മൾ അടുക്കി വെച്ചു, ഈ കാണുന്ന പോലെ, ഈ പിക്ചറിൽ കാണുന്ന പോലെ. അപ്പം ഇവിടെ എത്ര കട്ടകളുണ്ട്, ഇവിടെ നമുക്ക് 15 കിട്ടി. അതായത് 5 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 15 കിട്ടും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്കറിയാം ഇത് മൊത്തം 15 ആയിരുന്നു, അതിൻ്റെ മേളിലാണ് നമ്മൾ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ 15ഉം 15ഉം കൂടെ എത്രയാവും, 30 ചെറിയ കട്ടകൾ അടുക്കി വെക്കുമ്പോഴാണ് നമുക്ക് മുഴുവൻ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് ലാർജ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ചെറിയ 30 ചെറിയ ബ്ലോക്കിൻ്റെ സൈസിനോട് തുല്യമാണ്. അപ്പോൾ വലിയ കട്ടയുടെ വലിപ്പം എന്ന് പറയുന്നത് 30 ചെറിയ കട്ടകളുടെ വലിപ്പമാണ്. ഇനി നമ്മളിനി ഇതിനകത്ത് നോക്കുക, ഇതിൻ്റെ ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് എപ്പോഴും നമുക്കിങ്ങനെ കട്ടകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇവിടെ 1 സെൻറ്റിമീറ്ററാണെന്ന് നമുക്കറിയാം. ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണമുണ്ട്. അപ്പോൾ ഇവിടുത്തെ നീളം, അതായത് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാവുന്നേക്കുന്നത്, 5 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ബ്രെഡ്ത്തോ, ഇവിടെ 3 എണ്ണമാണുള്ളത്, അതുകൊണ്ട് ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഉയരം നോക്കുക, കാരണം നമ്മൾ മേളിലും കൂടെ അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉയരം നോക്കിയേ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയായി, 2 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കിവിടെ 30 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത് എങ്ങനെയാണ്, 5 × 3 × 2, അതായത് നീളവും വീതിയും ഉയരവും കൂടെ നമുക്ക് ഗുണിച്ചാണ് നമുക്ക് ഈ വലിയ ബ്ലോക്കിൻ്റെ, വലിയ കട്ടയുടെ വലിപ്പം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കണക്കിൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. ഇങ്ങനെ അളക്കുന്നതിനെയാണ് നമ്മൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് കണക്കിൽ പറയുന്നത്. ഇനി നീളവും വീതിയും ഉയരവും 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അങ്ങനെയുള്ളതിനെ നമ്മൾ ക്യൂബ് എന്നാണ് പറയുന്നത്. നമ്മൾ തുല്യമായിട്ട്, അതായത് നീളവും വീതിയും ഉയരവും ഒരേപോലെയാണെങ്കിൽ നമ്മളതിനെ ക്യൂബ് എന്ന് പറയും, സമചതുരക്കട്ട എന്ന് പറയും. ഇനി ഈ നീളവും വീതിയും ഉയരവും 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ, അതിൻ്റെ ആ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1 ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും. എ ക്യൂബ് ഓഫ് ലെങ്ത് ബ്രെഡ് ആൻഡ് ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ഹാസ് എ വോളിയം ഓഫ് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നീളവും വീതിയും ഉയരവും 1 സെൻറ്റിമീറ്റർ ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1 ഘന സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓർക്കുക, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വോളിയം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ യൂണിറ്റ് എഴുതുന്നതും ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് അതിൻ്റെ യൂണിറ്റും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓർക്കുക, വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ വരുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ്. ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം. ഇനി നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ബ്രെഡ്ത്തും ലെങ്ത്തും വരുമ്പം, അതായത് ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു പിക്ചറാണ് തരുന്നതെങ്കിൽ നമ്മളതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്, പരപ്പളവ്. അതെപ്പോഴും ഓർക്കുക, ഇത് നമ്മളതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്, ലെങ്ത്തും ബ്രെഡ്ത്തും. ഇത് 2 ഡൈമെൻഷണൽ സ്പേസിലാണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ നമ്മൾ വരയ്ക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ പെട്ടി അതുപോലുള്ള അല്ലെങ്കിൽ ഒരു റൂമിൻ്റെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ വ്യാപ്തം വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. അതായത് ഒരു പെട്ടിയുടെയൊക്കെയോ അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെയൊക്കെയോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെ കാണും, വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ലെങ്ത്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. ഇനി ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും മതി, അതും ഓർത്ത് വെക്കുക. പിന്നെ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ പേജ് 62 പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ പഠിച്ചനുസരിച്ച് എത്ര പെട്ടികളുണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. കാരണം ഓരോ പെട്ടി ഇവിടെ 1 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാതെ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നോക്കി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ലെങ്ത്ത് എത്ര വരണം, എത്ര പെട്ടിയുണ്ട് ഇവിടെ താഴെയായിട്ട് ലെങ്ത്തായിട്ട് വരുന്നത്, 1, 2, 3, 4, ഓരോന്നും 1 സെൻറ്റിമീറ്റർ ആണ്.
അപ്പോൾ ഇവിടെ നാലെണ്ണം ഉണ്ടാവുകൊണ്ട് അതിൻ്റെ ലെങ്ത് എത്ര വരും? 4 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത്, അതും നാലെണ്ണം തന്നെ ഉണ്ടാവുകൊണ്ട് ബ്രെഡ്ത്തും 4 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ഉയരം 1, 2, 3, 4, അതും 4 സെൻറ്റിമീറ്റർ തന്നെ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് എന്താ വന്നേക്കുന്നത്? 4 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇതൊരു ക്യൂബാണ്, സമചതുര കട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 4 × 4 × 4, അതായത് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ, ഘന സെൻറ്റിഫോർ 64 ഘന സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ പിക്ചർ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കുക, താഴത്തെ അതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവുകൊണ്ട് 2 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്തും 2 സെൻറ്റിമീറ്റർ തന്നെ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 2 × 3, അതായത് 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി മൂന്നാമത്തേൻ്റെ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നോക്കുക, അതിൻ്റെ ലെങ്ത്ത് നോക്കുക, ബ്രെഡ്ത്ത് എത്രയാണെന്ന് നോക്കുക, ഹൈറ്റ് എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ലെങ്ത്ത് എത്ര എണ്ണം ഉണ്ട്? താഴെ നമ്മൾ എത്ര പെട്ടിയാണ് വെച്ചേക്കുന്നത്? ഇവിടെ 4 എണ്ണം വെച്ചിട്ടുണ്ട്, ഇവിടെ 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഉയരവും അതിൻ്റെ 3 എണ്ണം, 1, 2, 3. അപ്പം 4 × 3 × 3, അതായത് 36 ക്യൂബിക് സെൻറ്റിമീറ്റർ. നാലാമത്തെ ചോദ്യം. അപ്പോൾ ഇതിലും നമ്മൾ നോക്കുക, എല്ലാത്തിലും നമ്മൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, അല്ലേ? അപ്പോൾ ഇവിടെ 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രെഡ്ത്ത് 2 എണ്ണമാണുള്ളത്, അതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് 7 × 2 × 3, അതായത് 42 ഘന സെൻറ്റിമീറ്റർ. അഞ്ചാമത്തെ ചോദ്യം. ഇതിൽ നമ്മുടെ ലെങ്ത്ത് നോക്കുക, 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ഉയരവും 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 3 × 2 × 2, അതായത് 12 ഘന സെൻറ്റിമീറ്റർ. ഇനി പേജ് 64, പെട്ടിയായിട്ടല്ല, നമുക്ക് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, ഇവിടെ ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് 2 × 7 × 4, അതായത് 56 ക്യൂബിക് സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യത്തിൽ നോക്കുക, ഈ പിക്ചറിൽ നമുക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 × 3 × 6, അതായത് 54 ക്യൂബിക് സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം. അതിലും നമുക്കൊരു പിക്ചറാണ് തന്നേക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 5 ആണ്, അതായത് ഇതൊരു സമചതുര കട്ടയാണ്, ക്യൂബാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 5 × 5 × 5, അതായത് 125 ക്യൂബിക് സെൻറ്റിമീറ്റർ. നാലാമത്തെ ചോദ്യം. ഇതിൽ നമുക്ക് ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 5 × 5 × 4, അതായത് 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി പേജ് 65 വേർഡ് പ്രോബ്ലം ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ദ ലെങ്ത്, ബ്രെഡ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക് ആർ 21 സെൻറ്റിമീറ്റേഴ്സ്, 15 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു ഇഷ്ടികയ്ക്ക് 21 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ ഉയരവുമുണ്ട്, ഇതിൻ്റെ വ്യാപ്തം എത്രയാണ്? അപ്പോൾ നമുക്ക് ഇഷ്ടികയ്ക്ക് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാണ് തന്നേക്കുന്നത്? 21 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 15 സെൻറ്റിമീറ്റർ, ദെൻ ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാം തന്നെ തന്നിട്ടുണ്ട്, ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ അത് 3 എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്ത് വരും? 21 × 15 × 7. അപ്പോൾ ഇത് ഗുണിച്ച് 3 എണ്ണം കൂടെ നമ്മൾ ഗുണിച്ച് എഴുതുമ്പോൾ നമുക്ക് 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, എ റെക്റ്റാങ്കുലർ ക്യൂബ് ഓഫ് അയൺ ഈസ് ഓഫ് സൈഡ് 8 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ് 8 ഗ്രാംസ്, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ലാർജ് ക്യൂബ്? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്, ഇതിൻ്റെ വ്യാപ്തം എത്രയാണ്? 1 ഘന സെൻറ്റിമീറ്റർ ഇരുമ്പിൻ്റെ ഭാരം 8 ഗ്രാം ആണ്, ഈ കട്ടയുടെ ഭാരം എത്രയാണ്? അപ്പോൾ ഇവിടെ നോക്കുക,
നമുക്കൊരു റെക്റ്റാങ്കുലർ ക്യൂബ് അതായത് ഒരു സമചതുര കട്ടയാണ്. സമചതുര കട്ടയുടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തുല്യവ എട്ട്. ഇപ്പോൾ എട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ അത് സമചതുര കട്ടയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ത് തന്നെയാണ്? 8 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ വോളിയം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അതിൻ്റെ വെയ്റ്റ്, ആ ലാർജ് ക്യൂബിൻ്റെ വെയ്റ്റ് എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ ഭാരം എന്ന് പറയുന്ന 8 ഗ്രാമാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വലിയ കട്ടയുടെ ഭാരം, അതാണ് ചോദ്യം. ഇപ്പോൾ രണ്ട് ചോദ്യമുണ്ട്, ഒന്ന് വോളിയം കണ്ടുപിടിക്കണം, പിന്നെ ഒന്ന് അതിൻ്റെ ലാർജ് ക്യൂബിൻ്റെ വെയ്റ്റും കണ്ടുപിടിക്കണം. ഒന്ന് വ്യാപ്തം കണ്ടുപിടിക്കുക, പിന്നെ ഒന്ന് സമചതുര കട്ടയുടെ ഭാരവും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം, വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് ഇവിടെ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമ്മളിവിടെ തന്നേക്കുന്ന ഒരു ക്യൂബാണ്. സമചതുര കട്ട ആയതുകൊണ്ട് തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തുല്യമാണ്. അതുകൊണ്ട് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് വരും? 8 × 8 × 8, അതായത് 512 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 512 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അതിൻ്റെ വ്യാപ്തം. ഇനി ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ, ഒരു ഘന സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ വെയ്റ്റ് ഓഫ് ദ ക്യൂബ്, സമചതുര കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് എന്ത് വരും? ഈ 512 നമുക്ക് കിട്ടിയ വോളിയത്തിൻ്റെ കൂടെ ഈ 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 512 × 8, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4096, 4096 ഗ്രാം, ഇത്രയുമാണ് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് പഠിപ്പിച്ച ഈ പോർഷൻ നമുക്കറിയാം, വോളിയം എന്നുള്ളത് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക, ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ JS മാത്സ് കോർണർ.